നമസ്കാരം സിറിയയിലും ഇറാഖിലും ഐ എസ് ഐ എസ് അധികാരം പിടിച്ചെടുത്തപ്പോൾ അതിന്റെ ക്രൂരത ഏറ്റവും അധികം അനുഭവിച്ചത് യസീദികളായിരുന്നു ഐ എസ് ഐ എസ് ഭീകരർ യസീദി പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കുകയും പുരുഷന്മാരെ കഴുത്തറുത്തു കൊല്ലുകയും ചെയ്തിരുന്നു മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നതായിരുന്നു അന്ന് അവിടങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തപ്പോൾ വലിയ ഭയത്തിൽ കഴിയുകയാണ് മറ്റൊരു ന്യൂനപക്ഷ വിഭാഗം ചൈനയിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു വരുന്ന ഉഗ്യൂർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ ചൈനയിൽ നിന്ന് പതിറ്റാണ്ടുകൾ മുമ്പ് അഫ്ഗാനിലേക്ക് അഭയാർത്ഥികളായി എത്തിയവർ അവർക്കിപ്പോൾ താലിബാനെ മാത്രം ഭയന്നാൽ പോരാ അതിലും വലിയ ഭയത്തിന്റെ സാധ്യതകളാണ് അവർക്ക് മുന്നിലുള്ളത് അഫ്ഗാനിസ്ഥാനിലുള്ള മതന്യൂനപക്ഷങ്ങളെല്ലാം രാജ്യം വിടാനുള്ള ശ്രമത്തിലാണ് താലിബാൻ ഭരണത്തിൽ തങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ അവിടെ നിന്ന് സുരക്ഷിതരായി രക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താലിബാൻ നിർണയിക്കുന്ന ഇസ്ലാമിക നിയമങ്ങളിൽ അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ വിധി എന്തായിരിക്കുമെന്നത് പ്രവചനാതീതമാണ് ഈ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആരാലും സംരക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു വിഭാഗമുണ്ട് ഉഗ്യൂർ അഭയാർത്ഥികളാണ് അവർ പതിറ്റാണ്ടുകളായി അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുന്നവർ അഫ്ഗാനിലെ ഹിന്ദു സിഖ് വിഭാഗങ്ങളെ രക്ഷിക്കാൻ ഇന്ത്യ ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ കസാഖ് കിർഗിസ് ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ അതത് രാഷ്ട്രങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഉഗ്യൂർ അഭയാർത്ഥികളെ സഹായിക്കേണ്ടത് ചൈനയാണ് പക്ഷേ ചൈന അവരുടെ ശത്രുക്കളായിട്ടാണ് ഉഗ്യൂർ വിഭാഗത്തെ സ്വന്തം രാജ്യത്തുപോലും പരിഗണിക്കുന്നത് താലിബാൻ ഭരണത്തിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക അഫ്ഗാനിലെ ഉഗ്യൂർകൾക്കുണ്ട് എന്നാൽ അവർ അതിലേറെ ഭയക്കുന്നത് ചൈനയുടെ വരവിനെയാണ് അമേരിക്ക സൃഷ്ടിക്കുന്ന ശൂന്യതയിലേക്ക് ചൈനയുടെ പ്രവേശനം ഉണ്ടാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത് അങ്ങനെ വന്നാൽ താലിബാന്റെ ഭരണത്തിന്റെ കഷ്ടതകൾക്കും അപ്പുറമായിരിക്കും തങ്ങളുടെ ജീവിതമെന്നാണ് ഉഗ്യറുകൾ ഭയക്കുന്നത് താലിബാൻ അധികാരം പിടിച്ചതിനു ശേഷം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുകയാണ് മിക്ക ഉഗ്യൂർ വംശജരും അഫ്ഗാനിസ്ഥാനിൽ ഏതാണ്ട് രണ്ടായിരത്തോളം ഉഗ്വൂർ വംശജരുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇവരുടെ എല്ലാം തിരിച്ചറിയൽ കാർഡുകളിൽ ഉഗ്യറുകൾ എന്നോ ചൈനീസ് അഭയാർത്ഥികൾ എന്നോ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രക്ഷപ്പെടാൻ ഒരു വഴി തുറന്നാൽ പോലും ഈ തിരിച്ചറിയൽ കാടുകളുമായി വിമാനത്താവളത്തിലേക്ക് എത്താനാകുമോ എന്ന ആശങ്കയിലാണ് ഇവർ ഇപ്പോഴുള്ളത് മസറി ഷെരീഫ് നഗരത്തിലാണ് ഇവരിൽ വലിയൊരു വിഭാഗവും താമസിക്കുന്നത് രാജ്യതലസ്ഥാനമായ കാബൂളിലേക്ക് രണ്ടു ദിവസത്തെ യാത്രയുണ്ട് അങ്ങനെ യാത്ര ചെയ്യാമെന്ന് കരുതിയാൽ തന്നെയും ഈ തിരിച്ചറിയൽ കാടുകളുമായി ഇടയിലുള്ള അസഖ്യം താലിബാൻ ചെക്ക് പോയിന്റുകൾ കടക്കാനാകുമോ എന്നാണ് ഇവർ ഭയക്കുന്നത് വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഷിൻജിയാങ് പ്രവിശ്യയിലാണ് ഇന്ന് ഉഗ്ഗ്യുകൾ ഏറ്റവും അധികമുള്ളത് ഏതാണ്ട് ഒന്നര കോടിയോളം വരും ഇവരുടെ ജനസംഖ്യ എന്നാണ് കണക്കുകൾ പറയുന്നത് മുസ്ലിം മതവിശ്വാസികളാണ് ഉഗ്യറുകൾ ചൈനീസ് സർക്കാർ ഇവരെ മതന്യൂനപക്ഷമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ഷിൻജിയാങ്ങിൽ ഉഗ്യറുകൾ ജീവിതം ദുരിതമയമാണ് നിർബന്ധിത കാരണം നിർബന്ധിത ജോലി കൂട്ടത്തടങ്ങൾ പാളയങ്ങൾ തുടങ്ങിയവയിലൂടെ ചൈനീസ് സർക്കാർ ഇവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നാണ് ആരോപണം നേരത്തെ ഉഗ്യൂർ വിഭാഗത്തിൽ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തിയ ആക്രമണങ്ങളാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് ദശലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യരും മധ്യേഷ്യൻ രാജ്യങ്ങൾക്കുമേൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചതോടെ പലയിടങ്ങളിൽ നിന്നും ഉഗ്യൂർ വംശജരെ ചൈനയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതായി റിപ്പോർട്ടുകളുണ്ട് സമാനമായ ഒരു തന്ത്രമാണ് ചൈന അഫ്ഗാനിലും പയറ്റാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് സൂചനകൾ അങ്ങനെ തിരികെ കൊണ്ടുപോകുന്നവരെ കാത്തിരിക്കുന്നത് കൊടിയ പീഡനങ്ങളാണ് താലിബാൻ ചൈനയുമായി കൈകോർത്താൽ തങ്ങളുടെ വിധിയും അങ്ങനെയായിരിക്കുമെന്നാണ് അഫ്ഗാനിലെ അവശേഷിക്കുന്ന ഉഗ്യറുകൾ ഭയക്കുന്നത് ഭരണം നടത്താൻ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം താലിബാന് ആവശ്യമാണ് അത് ചൈനയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകളാണ് അവരും തേടുന്നത് ചൈനയെ സംബന്ധിച്ച് വലിയ നിക്ഷേപ സാധ്യതകളാണ് അഫ്ഗാനിൽ തുറന്നു കിട്ടുക അഫ്ഗാൻ കീഴടക്കുന്നതിന് ഒരു മാസം മുമ്പ് താലിബാന്റെ മുതിർന്ന നേതാക്കളെ ചൈന ടിയാൻചിന്നിലേക്ക് ക്ഷണിച്ചിരുന്നു അവിടെ വച്ച് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങി ഇവരുമായി കൂടിക്കാഴ്ച നടത്തി ചൈനയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാന്റെ മണ്ണുപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറപ്പായിരുന്നു അന്ന് താലിബാൻ നൽകിയത് ഇതും ഉഗ്ർ അഭയാർത്ഥികളെ ഏറെ ഭയപ്പെടുത്തുന്നു നാൽപ്പത് വർഷമായി അഫ്ഗാനിൽ കഴിയുന്ന ഒരു ഉഗ്യുർ അഭയാർത്ഥിയുടെ പ്രതികരണം ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷവും അഫ്ഗാനിസ്ഥാനിൽ കണ്ടത് യുദ്ധങ്ങൾ മാത്രമാണ് ഒന്നുകഴിയുമ്പോൾ മറ്റൊന്ന് എന്ന നിലയിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു താലിബാന്റെ കീഴിലുള്ള ജീവിതത്തെക്കുറിച്ച് ഭയമുണ്ട് അത് തങ്ങൾ കണ്ടതാണ് അത് തങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതുമാണ് എന്നാൽ ചൈനയാണ് തങ്ങൾ കൂടുതൽ ഭയക്കുന്നത് അവരുടെ ക്രൂരതകൾ തങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്തതാണ് എന്ന് അദ്ദേഹം പറയുന്നു തന്നെക്കുറിച്ച് ഭയമൊന്നുമില്ല പക്ഷേ ഓർക്കുമ്പോൾ വലിയ ഭയം തോന്നുന്നു പ്രത്യേകിച്ചും ഓർക്കുമ്പോൾ അവർ നല്ല വിദ്യാഭ്യാസം നേടുമെന്നും ഡോക്ടർമാർ ആകുമെന്നുമൊക്കെയായിരുന്നു തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞതായി ബി റിപ്പോർട്ട് ചെയ്യുന്നു മരിച്ചവരെ പോലെയാണ് തങ്ങളിപ്പോൾ ജീവിക്കുന്നത് എന്നായിരുന്നു ഒരു ഉഗ്യർ സ്ത്രീയുടെ പ്രതികരണം ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനു പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് ഭയത്തിലാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് സഹായം വേണം ദയവായി സഹായിക്കണം എന്ന അഭ്യർത്ഥനയാണ് അവർ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലും വയ്ക്കുന്നത് അഫ്ഗാനിൽ പെട്ടുപോയ ഉഗ്യറുകളെ രക്ഷിക്കാൻ ചില സന്നദ്ധ സംഘടനകൾ വഴി ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇത് എത്രത്തോളം വിജയമാകുമെന്നതിൽ സംശയമുണ്ട് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്